ഒരിക്കൽ ഞാൻ നിന്നെ ഉണ്ടാക്കി, നീ നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് ഞാൻ വില കൊടുത്ത് നിന്നെ എൻ്റെ സ്വന്തമാക്കി. 10-12 വയസ്സുള്ള ഒരു മകൻ, അവൻ്റെ കഴിവ് വെച്ച് അവനൊരു നല്ല ബോട്ടുണ്ടാക്കി, ഒരു മനോഹരമായൊരു വള്ളം. ഇവനെ എപ്പോഴും ഇവൻ്റെ അപ്പൻ കൂടെ കൊണ്ടുപോകുന്ന പതിവുണ്ട്. അയാളുടെ ജോലിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നിടത്തെല്ലാം ചെറുക്കൻ അത്ര പ്രേമമായി വള്ളത്തെ. ഇവൻ ഈ വള്ളവുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരിക്കലേ അയാൾ പണിയെടുക്കാൻ പോയത് ഒരു കടൽത്തീരത്തിനടുത്താണ്. അങ്ങനെ ഇടവേള സമയങ്ങളിൽ ചെറുക്കൻ ചെന്ന് കടലിനടുത്ത് ചെന്ന് കളിക്കാൻ തുടങ്ങി. അങ്ങനെ വെള്ളത്തിൽ വള്ളമിട്ടു. വള്ളം കൊണ്ടിങ്ങനെ കളിച്ച് വള്ളം കൈവിട്ടുപോയി. തിരമാല വന്ന് അടിച്ചുകൊണ്ട് ഇതിനെ കൊണ്ടുപോയി. ചെറുക്കൻ അവിടെ കടന്ന് ഭയങ്കര ബഹളമുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഇവനാ സീഷോറി കൂടെ കടന്ന് ഓടുക കാറിക്കൂകി. വള്ളം വള്ളം എൻ്റെ വള്ളം, അങ്ങനെയൊക്കെ കാറിക്കൂകിയാ വള്ളം വരുമോ? തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടങ്ങ് പോയി. വളരെ നിരാശനായി അന്ന് അപ്പൻ്റെ കൂടെ വീട്ടിൽ അവൻ പോയി. ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഇതിന് വളരെ അടുത്തുള്ള ഒരു പട്ടണത്തിൽ, ഈ സംഭവം നടക്കുന്നതിന് അടുത്തുള്ള പട്ടണത്തിൽ അപ്പന് ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ അപ്പൻ അവിടെ പോയി. പതിവ് പോലെ പയ്യനുമുണ്ട്. അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അപ്പനും മോനും കൂടെ ആ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പോൺ ഷോപ്പ്, ഈ ആൻറ്റിക് വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലൂടെ, അതിൻ്റെ അരികിലൂടെ കടന്നുപോയി. കണ്ണാടിച്ചില്ലിലൂടെ നോക്കിയപ്പോൾ ഇവൻ്റെ വള്ളം തണ്ട് അവിടെ ഇരിക്കുന്നു. അയ്യോ, ചെറുക്കൻ അങ്ങ് എക്സൈറ്റഡായി അപ്പൻ്റെ പിടിവിട്ടോടി അവൻ ആ ഷോപ്പിനകത്ത് കയറി. ഇതെൻ്റെ വള്ളമാണ്, ഇതെൻ്റെ വള്ളം, ഭയങ്കര ബഹളം. അയാൾ പറഞ്ഞു, ഞാൻ ഈ അടുത്തിടെ ഇത് വില കൊടുത്ത് വാങ്ങിയതാണ്. അവൻ സമ്മതിക്കത്തില്ല, ബഹളമായി. ഒടുവിലൊരു കോംപ്രമൈസ്, കടയുടമസ്ഥൻ പറഞ്ഞു, അത്യാവശ്യമാണെങ്കിൽ ഞാൻ മുടക്കിയ വില ഇങ്ങനെ തന്നാൽ മതി, വള്ളം തരാം. ചെറുക്കൻ്റെ കയ്യിലാണ് പൈസ ഉണ്ടോ? അപ്പനോട് പറഞ്ഞ് അപ്പൻ പൈസ കൊടുത്ത് അങ്ങനെ വള്ളം വീണ്ടെടുത്തു. അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പയ്യൻ വള്ളവുമായി കടയിൽ നിറങ്ങുമ്പോൾ വള്ളത്തെ നോക്കിക്കൊണ്ട് മകൻ പറഞ്ഞു പോലും, ഒരിക്കൽ ഞാൻ നിന്നെ ഉണ്ടാക്കി, നീ നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് ഞാൻ വില കൊടുത്ത് നിന്നെ എൻ്റെ സ്വന്തമാക്കി. ഇതാണ് കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്തത്. സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. കാലത്തിൻ്റെ സമ്പൂർണതയിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യനായി വന്ന് വില കൊടുത്ത് മനുഷ്യനെ വീണ്ടെടുക്കുക. എന്തിലേക്ക്? മടക്കി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഊഷ്മളമായ ബന്ധത്തിലേക്ക്. മനുഷ്യപുത്രൻ വന്നത് അനേകർക്ക് വേണ്ടി മറുവിലയാണ്.